നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ വാ പെണ്ണേ, അവക്ക് ഭ്രാന്തം. ഇതിപ്പോ എന്ത് ജോലിയാന്ന് കമലം പറഞ്ഞ? ഈ കൂപ്പിലെ പണിയല്ലേ? അപ്പൊ പിന്നെ മരമുറിക്കലും ലോഡിംഗ് ഒക്കെയാവും. ഇവിടെ ചെയ്തിരുന്നു അതൊക്കെ തന്നെയല്ലേ? ഡ്രൈവിംഗ് ജോലിയൊന്നും കിട്ടില്ലേ വിഷ്ണുട്ടാ? അതിനൊക്കെ അവിടെ ആളുണ്ടാവും. ഇത് തന്നെ ഹാജിയാരോട് പറഞ്ഞു നോക്കാന്നാ കമലം പറഞ്ഞെ. പിന്നെ ആ ഹാജിയാരിക്ക് എന്നെ പരിചയമില്ലല്ലോ. ജോലി കിട്ടിയാ തന്നെ നിലമ്പൂരല്ലേ? നിലമ്പൂരെങ്കിൽ നിലമ്പൂർ പോയേ പറ്റൂ. ജോലിയില്ലാതെ ഇങ്ങനെ വെറുതെ അലയുന്നതൊക്കെ ഭേദാണല്ലോ. ഇയാളെയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഞാൻ അങ്ങോട്ട് പോകുന്നാണോ ചിന്തിക്കുന്നെ? ഒരിക്കലും ഇല്ലടോ. ഞാൻ അവിടെ ചെന്ന് ചുറ്റുപാടുകളൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഇതുപോലൊരു വീടെടുക്കാം. സ്വർഗം എങ്ങി സ്വർഗം, നരകം എങ്ങി നരകം. എന്തായാലും ഇനി മുതൽ നമ്മൾ ഒരുമിച്ചേ ഉള്ളൂ. ഇവിടെ നിന്ന് സത്യാമ്മയ്ക്ക് മുന്നിൽ ജയിച്ചു കാണിക്കുന്ന നമ്മള് അറിയാം, തോൽവിയാണ്. പക്ഷേ പത്രശാലിന്റെ മില്ലിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഇനി വയ്യ. ശത്രുക്കളോട് പോലും ചെയ്യാൻ പാടില്ലാത്ത ചതിയാ അമ്മ എന്നോട് ചെയ്തത്. അമ്മയുടെ ഉള്ളില് എന്നോടുള്ള പക അമ്മയെക്കാൾ ഉയരത്തിൽ വളർന്നു കഴിഞ്ഞു. വിവരങ്ങളെല്ലാം കമലം പറഞ്ഞു. ഇക്ക ഈ റെസ്റ്റോറന്റ് വിൽക്കാൻ പോവാണെന്ന്. വിൽക്കണമെന്നൊരു താല്പര്യം ഉണ്ടായിട്ടല്ല. ഇത്രയും നാളും എന്റെ കുടുംബം പട്ടിണിയില്ലാതെ നോക്കിയത് ഈ വണ്ടിയാ. പട്ടിണിയാണെങ്കിലും കുഴപ്പമില്ല, മനസമാധാനമാണല്ലോ പ്രധാനം. പെണ്ണും കുട്ടികളുമായിട്ട് ജീവിക്കുമ്പോ ഗുണ്ടകൾ നിരന്തരം കടയിലും വീട്ടിലും ഒക്കെ കയറി ഇറങ്ങാന്ന് പറഞ്ഞ സത്യാമ്മയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ ഈ റെസ്റ്റോറന്റ് തുടങ്ങിയത്. മാസാമാസം പണം ഞാൻ പലിശ സഹിതം തിരിച്ചടച്ചുകൊണ്ടിരുന്നതാ. എനിക്ക് അസുഖം വന്നേ പിന്നെയാ അടവ് മുടങ്ങി തുടങ്ങിയത്. കീമോയ്ക്ക് ഉള്ള ചെലവറിയാമല്ലോ. ഒന്ന് രണ്ട് മാസം മുമ്പ് വരെ അടവ് മുടങ്ങിയാലും ഒരു കുഴപ്പമില്ലായിരുന്നു. കമലനാ പണം പിരിക്കാൻ വന്നുകൊണ്ടിരുന്നത്. പണം എടുക്കാനില്ലാന്ന് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ കമലം പോയിക്കോളും. സത്യാമ്മയ്ക്കൊരു മോനുണ്ട്, മനസാക്ഷിയുള്ള ആളാന്നാ കമലം പറയുന്നത്. വിഷ്ണു ആശാന്റെ അടുത്ത് കാര്യം പറഞ്ഞ് കുറച്ച് സാവകാശവും
ചികിത്സയ്ക്ക് കുറച്ച് പണമൊക്കെ സംഘടിപ്പിച്ച് തരാന്ന് പറഞ്ഞിരിക്കുമ്പോഴാ അതുണ്ടായത്. സത്യാമ്മയുടെ മോൻ അവരുമായിട്ട് ഉടക്കി വീട്ടിൽ നിന്നിറങ്ങി പോയത്ര. കമലിനടക്ക മനസാക്ഷിയുള്ളവരൊക്കെ സത്യാമ്മയുടെ അടുത്തൊന്ന് പിരിഞ്ഞു. ഇപ്പൊ ഡെന്നി എന്ന് പേരുള്ളൊരു തലതെറിച്ചവനാ പണം പിരിക്കാൻ വരുന്നു. ഇരുമ്പ് ഡെന്നി. ഓ, വൃത്തിയിട്ടവനാണോ? ഞങ്ങളുടെ എല്ലാ അവസ്ഥയും അവനറിയാം. എന്നിട്ടും ചോര കുടിക്കാൻ നിൽക്കുക അവൻ. വില പറയാൻ വരുന്നവര് വരുന്നവര് എന്റെ അവസ്ഥ അറിഞ്ഞോണ്ട് വില കുറച്ചുകൊണ്ടിരിക്കുക. ന്യായമായൊരു വിലക്ക് ഇതാരും എടുക്കാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവനും ഇന്നും കൂടി അവൻ എനിക്ക് അവധി തന്നിരിക്കുന്നു. ഇന്നും കൂടി പലിശപ്പണം കൊടുത്തു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് സത്യാമ്മയ്ക്ക് തീരെഴുതി കൊടുക്കണമെന്നാ അവന്റെ കൽപ്പന. അല്ല, അപ്പൊ ഇത്ര കാലം അടച്ച പലിശപ്പണം? ഇതൊക്കെ ചോദിക്കാൻ ഇവിടെ ആരുള്ളത്? ഇത് കൊടുത്താലും തീരത്തില്ല സത്യാമ്മയ്ക്കുള്ള ബാധ്യത. ഇതൊരു 20,000 തികയത്തുള്ളെന്നാ അവൻ പറയുന്നേ. വണ്ടിയെടുത്താലും 80,000 ബാധ്യത പിന്നെയും കിടക്കുക, പലിശ അടക്കം. എന്റെ ചികിത്സയും കുട്ടികളുടെ പഠിപ്പും വേണ്ടെന്ന് വെച്ചാലും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? 1,000 രൂപ കൂടുതൽ തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ അത്രേ ആയല്ലോ എന്ന് കരുതിയ ഞാൻ കമലിനോട് ഒരാളെ നോക്കാൻ പറഞ്ഞത്. 1,000 ഇല്ലല്ലേ. അപ്പോ ഇത് അവന് തന്നെ കൊടുക്കേണ്ടി വരും. എനിക്കറിയാം അവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. സത്യാമ്മയുടെ അടുത്ത് നല്ല വെള്ളം ചമഞ്ഞു നിന്നിട്ട് ചുളുവിലി റെസ്റ്റോറന്റിന്റെ നടത്തിപ്പ് അവൻ ഏറ്റെടുക്കാനുള്ള പരിപാടിയാ. അത് ന്യായമല്ലോ ലിക്ക. ഈ റെസ്റ്റോറന്റ് വെറുതെ തരാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ? കടമെടുത്ത പണം പലിശ സഹിതം തന്നു വീട്ടിക്കോളാന്ന് പറഞ്ഞൂടെ? പറയായിരുന്നു സാറേ, ഗുണ്ടകൾ വന്ന് എന്റെ പെണ്ണിന്റെ മാനത്തിലൂടെ വില പറയുമ്പോ ഞാൻ എങ്ങനെ നെഞ്ചു വിരിച്ചെന്ന് സംസാരിക്കാനാ? എന്റെ കുട്ടികൾ കേട്ടോണ്ടിരിക്കുകയല്ലേ, അവരുടെ ഉമ്മയല്ലേ ഇത്? ഷാജഹാനിക്ക, നിങ്ങൾ ഈ റെസ്റ്റോറന്റ് സത്യാമ്മയ്ക്കോ ഡെന്നിക്കോ കൊടുക്കുന്നില്ല. ഈ റെസ്റ്റോറന്റ് ഞങ്ങൾ വാങ്ങും. ഞാനും വിഷ്ണുവേട്ടനും ഒരു 25,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ. 25,000 അല്ല, 1,00,000. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.